എല്ലാ വസ്തുക്കൾക്കും അള്ളാഹു പ്രകൃതിയിൽ അതിൻ്റെ അഴുക്ക് അതിൻ്റെ ഫംഗസ് അതിൻ്റെ കറ മാറ്റാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് ഇന്നലിക്കുല്ലിൻ സകാല ഈ ഹൃദയത്തിൻ്റെ കറ മാറ്റാൻ അള്ളാഹുവിൻ്റെ ദിക്കറിന് കഴിയും ഇസ്തഖുഫാറിന് കഴിയും അമൽഹാത്തിന് കഴിയും സദാ സമയവും അള്ളാഹുവിൻ്റെ സ്മരണയിൽ കഴിയുന്നവർ അത്ര ഭാഗ്യവാന്മാരാ അല്ലേ അത്ര ഭാഗ്യവാന്മാരാ ഒരു ഉർദു കവി പാടി അയേ വും എല്ലാ വിനോദവും പരദൂഷണവും നമീമത്തും ഫിത്തിനയും പാരയും നീയെടുക്കുന്നു അതൊക്കെ ചെയ്യുമ്പോൾ എന്തൊരു ആനന്ദമാണനക്ക് ആനന്ദത്തിൽ നിന്ന് നീ എന്താ അശ്രദ്ധനാകുന്നത് പത്ത് തിക്ക്റ് ചൊല്ലുമ്പോൾ നീ തളരുന്നോ അരജുസു ഓതുമ്പോൾ നനക്കുറക്കം വരുന്നു നീ മുസാഫ് മടക്കി വെച്ചിട്ട് പോകുന്നു ആ പുറത്തിരുന്ന് വർത്തമാനം പറയാനാണെങ്കിൽ പന്ത്രണ്ടര വരെ ഇരിക്കും سبحان الله اطت السماء وحك لها ان تئته ആകാശം ഞെരുങ്ങുന്നു അതെങ്ങനെ ഞെരുങ്ങാതിരിക്കുംഫ സാദിഖു മുഹമ്മദ് മുസ്തഫ അവിടെന്ന് പറയുന്നു ആകാശം ഞെരുങ്ങുന്നു അതെങ്ങനെ ഞെരുങ്ങാതിരിക്കും അതിൻ്റെ ഓരോ സ്ക്വയർ ഫിറ്റിലും ഒമാഫിഹ് കദമിൻ ഒരു കാല് വെക്കാൻ ഓരോ സ്ഥാനത്തും ഒരു മലക്ക് അള്ളാഹുവിന് പ്രകീർത്തിക്കുന്നു അവർ തളരുന്നില്ല ക്ഷീണിക്കുന്നില്ല നമ്മെ സൃഷ്ടിച്ച നമ്മുടെ അള്ളാഹുവിനെ നമുക്ക് ആരാധിക്കാൻ കഴിയുന്നില്ല അല്ലേ നിന്റെ പകല് മിത്യയിൽ കടന്നു പോവുകയല്ലേ നിന്റെ ആയുസ് കഴിഞ്ഞു പോവുകയല്ലേ വലയിലൂ കനായിമോ നിന്റെ രാത്രികൾ ഗാഠനിദ്രയിലല്ലേ നിന്റെ ജീവിതം ോ ഏ മനുഷ്യ നിന്റെ ജീവിതം ഐഷുൽ ബഹ ഇമേ മേ ഇൻസാൻ ഹേ ഹെ മേ ഹയവാന് ഹേ ലിൻ ദും ഹേ രൂപത്തിൽ മനുഷ്യൻ രൂപത്തിൽ മനുഷ്യൻ പ്രവർത്തനങ്ങൾ കന്നുകാലിക്ക് തുല്യം എന്നൊരു കുഴപ്പം മാത്രം കവി പാടിയതെത്രയോ ഫിറ്റാണ് അള്ളാഹു ചിന്തിക്കാൻ നൽകട്ടെ അള്ളാഹു ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ജഹന്നമിന് വേണ്ടി ധാരാളം മനുഷ്യരെയും ജിന്നുകളെയും ഒരുക്കി വെച്ചിട്ടുണ്ട് വലക്കത് അധികം മനുഷ്യരെയും ജിന്നുകളെയും നരകത്തിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് അവർക്ക് ഹൃദയങ്ങളുണ്ട് ചിന്തിക്കുന്നില്ല അവർക്ക് ശ്രവണ പുടങ്ങളുണ്ട് അവർ കേൾക്കുന്നില്ല അവർക്ക് അവർക്ക് കാണാനുള്ള കണ്ണുകളുണ്ട് അവർ കാണുന്നില്ല ഞാൻ എങ്ങനെ ഈ ആയത്തിന് മീനിങ് പറയും അവര് അവര്യം ആട് മാട് ഒട്ടകങ്ങൾക്ക് തുല്യം എന്നിട്ട് അള്ളാഹുതല അവരെ കുറ്റം പറയാതെ അല്ലാഹു നോക്കൂ അള്ളാഹു സൂക്ഷ്മതമായിരിക്കുന്ന അവരെക്കാൾ മോശം അല്ലേ ഞാൻ പണ്ടൊക്കെ ഈ ആയത്തിന് അർത്ഥം പറയുമ്പോൾ എനിക്ക് വിഷമമായിരുന്നു അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അള്ളാഹുവിനെ അറിയ അവിനെ ഇലാഹ അവിനൃമത്തുഴും എപ്പോഴും എപ്പോഴും നമ്മുടെ എല്ലാം കഴുകി അള്ളാഹു വൃത്തിയാക്കും നമ്മുടെ ആത്മാവ് സ്ഫുടം ചെയ്യപ്പെടും സുഹൃത്തെ ആത്മാവിരിക്കുന്ന ശരീരത്തിനും പ്രത്യേകതയുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കീൻ അള്ളാഹു ചിന്തിക്കാൻ തൗഫീക്ക് നൽകട്ടെ അള്ളാഹുവിനെ കണ്ടെത്തണം അവനെ വാഴ്ത്തണം ധിക്ര ചൊല്ലണം ദായിമായി ധിക്ര ചൊല്ലണം നടത്തത്തിലും വരുത്തത്തിലും യാത്രയിലും വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴും വാഴിൻ്റെ സീഡികൾ കിറാത്തുകളിട്ട് ആത്മാവിനെ പരിപോഷിപ്പിക്കീൻ ആത്മാവിനെ പരിപോഷിപ്പിക്കീൻ ഈ സാധു തൊണ്ണൂറ്റിയഞ്ചിൽ പണിത വീടൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് മെയിൻ്റെയിൻ ചെയ്യുകയാണ് സഹോദരങ്ങളെ ആ വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ വരുന്ന ബംഗാള ബംഗാളിൽ നിന്നുള്ള ലേബേഴ്സ് ഒന്ന് ചിന്തിക്കണം നിങ്ങൾ ഒന്ന് ചിന്തിക്കണം ഒരു കാലത്ത് എല്ലാവരും പാട്ടിനും അതുപോലെ ക്യാബർ ഡാൻസിനും അതുപോലെ മ്യൂസിക്കിനും ഓർക്കസ്ട്രാക്കും ഒക്കെ സ്ഥാനം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് വീട് പണിക്ക് വരുന്ന നമ്മുടെ ബംഗാളിൽ നിന്നുള്ള സഹോദരങ്ങൾ ഭായിമാര് വരെ മൊബൈൽ തുറന്നു വെച്ചുകൊണ്ട് അവരുടെ സംസ്ഥാനങ്ങളിൽ തിരക്കേറിയ മതപണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുകയാ എന്തൊരു ശൈലിയാ എന്തൊരു നീട്ടാട മദ്ദാണ് കസറാണതിന് നല്ല ഈണത്തിൽ വാല് പറയുന്നു ബംഗാളി ഭാഷയിലാ ഉറുദുവില ഇത് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു ഇന്നും ഞാൻ കേട്ടു അടുക്കളയുടെ ഭാഗം നന്നാക്കുക അവര് അവർ വാല് കേട്ടുകൊണ്ടാണ് തൈലൊട്ടിക്കുന്നത് അലഹദില്ലാ മാറ്റമാണ് യുവാക്കളിൽ മാറ്റം ന്യൂജന്മാറാൻ തീരുമാനിക്കുന്നു അവർക്ക് മനസ്സിലായി ഭൗതികതയല്ല ആത്മീയതയിലേക്കാണ് കടന്നു വരേണ്ടത് ഈ ദുനിയാവ് പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇതിനെ നാം നിർത്തയം ഉപേക്ഷിക്കേണ്ടി വരും അള്ളാഹുവിൻ്റെ വിളിയാളം വരുമ്പോൾ പോകാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ പേടിച്ചോടുന്ന മരണമുണ്ടല്ലോ അത് നിങ്ങളെ കണ്ടുമുട്ടും അത് നിങ്ങളെ കണ്ടുമുട്ടും മൗത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ അഭിമുഖീകരിക്കും ഫീ അകത്താണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് കിട്ടിയാലും ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടുന്ന പ്രൈം 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 മിനിസ്റ്റർമാരിൽ ഇന്ത്യൻ മിനിസ്റ്റർ മിനിസ്റ്റർ മറ്റൊന്ന് നോക്കൂ ഇസ്രയേലിന്റെ ഇരയായില്ലേ ഇന്ദിരാഗാന്ധി വെടിവെച്ചതാരാ നെഞ്ചത്ത് പത്തും മുപ്പത്തി ആറും കാലങ്ങി പോയില്ലേ ഇന്ദിരാജിയുടെ ഇസ്രയേൽ പ്രധാന മനസ്സിലാകുന്നില്ല എന്തിനാണ് ഈ നോട്ടിനെ അസാധുവാക്കിയത് ഈ ആയിരവും അഞ്ഞൂറും എന്തിനാ പിൻവലിച്ചിട്ട് രണ്ടായിരത്തെ ഇറക്കിയത് മനസ്സിലാകുന്നില്ല മൊത്തം കറൻസിയുടെ എൺപത്തി ആറ് ശതമാനം വാല്യൂ ആയിരത്തിനും അഞ്ഞൂറിനുമാ ജനങ്ങൾ അമ്പത് ദിവസം കഴിഞ്ഞു അൻപത് ദിവസം കഴിഞ്ഞു നിങ്ങൾ ആരൻപത് ദിവസം താന്ന് പറഞ്ഞു എല്ലാവരും കൊടുത്തു എന്താരും ഒന്നും മിണ്ടാത്തത് എല്ലാവരെയും സെഹറി ചെയ്ത് ഇങ്ങനെ മിണ്ടാണ്ടാക്കിയിരിക്കുക മോഡിന്നാ ഈടെ ഒരാള് പറഞ്ഞത് സംഘപരിവാറിന്റെ ഒരാൾ പറഞ്ഞത് ഇസ്രയേലിൽ പോയപ്പോ ഇസ്രയേലിലെ ജൂതന്മാർ ഭയങ്കര സാഹചര്യങ്ങളാ മോഡിക്ക് എന്തോ പറഞ്ഞു കൊടുത്തു മോഡി ചെയ്തു ഇന്ത്യയിലെ നൂറ്റി മുപ്പത് കോടി ജനങ്ങളെയും മയക്കി കടത്തിയിരിക്കടെ ഉണ്ടോ ആരൊക്കെ ഓരോ പറയാൻ പറ്റത്തുണ്ടോ പറഞ്ഞ പിന്നെ അതിനെ രാജ്യസ്നേഹമായിട്ട് അങ്ങ് ബന്ധിപ്പിച്ചിരിക്കുക അല്ലെ വല്ല എതിർത്താൽ രാജ്യദ്രോഹി എന്ന് വിളിക്കും അല്ലേ നമ്മുടെ ഫൈനാൻഷ്യൽ ക്രൈസിസ് മാറ്റിത്തരട്ടെ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ഇത് നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ ഇത് ഇന്ന് രാഷ്ട്രപതി അംഗീകരിച്ചില്ലേ ഇന്ന് പ്രണാബ് മുഖർജി പറഞ്ഞത് എന്താ ഇത് നമ്മൾ അല്ല വിചാരിച്ചതുപോലെയല്ല അഞ്ചാറുവാസം നീണ്ടു നിൽക്കും അഞ്ചാറ് മാസം നീണ്ടു നിൽക്കും അല്ലേ ¡Sorte! പറഞ്ഞു ഇന്ന ഇന്ന ഫിൽ ഫിൽ ജസദി ജസദി ഇദാ ഇദാ സലുഹൽ ഒരു ഷ്ണമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി അത് ചീത്തയായാൽ ശരീരം മുഴുവനും അഴുക്കായി അലാ അലാ വഹിയൽ വഹിയൽ ഖൽബ് ഖൽബ് അത് ഹൃദയമാണ് ഖൽബാണെന്ന് മുഹമ്മദ് അതുകൊണ്ടാണ് ഖുർആാനും തിരുസുന്നത്തും ഈ കൽബിനെ നന്നാക്കാൻ പറയുന്ന കൽബ് രാജാവാണ് പ്രധാനമന്ത്രിയാ ഈ രാജാവ് നന്നായാൽ കയ്യും കാലും കണ്ണും ഒക്കെ നന്നാവും മനസ്സിലായില്ലേ ആ ആത്മാവിനെ തസ്കീയത്ത് ചെയ്യാൻ ഇത്തിരി പാടുപെടണം പരിശ്രമിക്കണം നീയത്ത് വെച്ചാൽ എളുപ്പമാവും ഇൻഷാല്ല നോക്കൂ ഒന്നാമത്തെ സ്റ്റെപ്പ് അമ്മാറ കുറച്ച് കഴിയുമ്പോ നിന്റെ നഫ്സിൽ അന്ത്യനാളിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു ആക്ഷേപിക്കുന്ന കുറ്റപ്പെടുത്തുന്ന നഫ്സിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരാള് വിളിച്ചു പറയുന്നു തെറ്റല്ലേ നീ എന്തിനാ അത് ചെയ്തത് നോക്കൂ യലൂമു അലൽ രണ്ട് കാര്യത്തിൽ അത് കുറ്റപ്പെടുത്തും നന്മ ചെയ്യുമ്പോൾ നിനക്ക് കുറച്ചുകൂടി ചെയ്തുകൂടായിരുന്നോ നമസ്കരിക്കുമ്പോൾ രണ്ടർക്കാലത്ത് കൂടി നമസ്കരിച്ചുകൂടെ തെറ്റ് ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്ന് ആ നഫ്സ് വിളിച്ചു പറയുന്നു നീ എന്തിനാ ചെയ്തത് നീ എന്തിനാ ആ ഷർ വരുത്തിവെച്ചത് വിമർശിക്കുന്ന ഒരു നഫ്സായിന്ന് നിന്റെ നഫ്സ് മാറിക്കഴിഞ്ഞിരിക്കുന്നു പോരാ കുറച്ചുകൂടി നിന്റെ നഫ്സ് സ്ഫുടം ചെയ്യാനുണ്ട് ആ പദവിയിലേക്ക് എത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ദിഖറിലൂടെ സ്വലാത്തിലൂടെ തൗബയിലൂടെ ഇസ്തോഫാറിൻ്റെ വചനങ്ങളിലൂടെ തിലാപതുൽ ഖുർആാനു ഖുർആാനു ഓതിക്കൊണ്ട് അതിൻ്റെ പഠന ക്ലാസുകളിലൂടെ എല്ലാ ആഴ്ചയും ഉമ്മവങ്ങന്മാർക്ക് ഇവിടെ ക്ലാസ് നടക്കുന്നു അലഹദില്ലാ അങ്ങനെ നിൻ്റെ ആത്മാവിന്ന് സ്ഫുടം ചെയ്യപ്പെട്ടിരിക്കുന്നു നീ മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നു നീ അള്ളാഹുവിനെ കാണാൻ ഇന്ന് കൊതിക്കുന്നു സൂറത്തുൽ ിയപ്പോ തൊട്ടടുത്ത് ഇരിപ്പുണ്ട് ഈ സദസ്സിന്റെ തുടക്കത്തിൽ ഇവിടെ കിറാത്ത് നടത്തിയ കുട്ടി ഓദിയ സൂറത്താണ് വൽഫജിരി അള്ളാഹുതലാ പൊന്നുമോന് നല്ല സ്വരം അള്ളാഹു നിലർത്തി കൊടുക്കട്ടെ അല്ലേ ആ കുട്ടി വൽഫജരിയാ ഓതിയത് നല്ല സ്വരമുണ്ട് ആ കുട്ടി ഓതി അവസാനിപ്പിച്ച ആയത്തോർമേണ്ടോ ഓർമ്മയുണ്ടോ യാഹ്സുൽ മുത്തുമ ഇന്ന നോക്കൂ അള്ളാഹു ഇവിടെ പറഞ്ഞത് നഫ്സ് മുത്തുമ ഇന്നത്തെന്നാണ് പറഞ്ഞത് അമ്മാറാന്ന് പറഞ്ഞില്ല ലൗവാമ എന്ന് പറഞ്ഞില്ല മുത്തുമ ഇന്നത്തെന്ന് പറഞ്ഞു ആത്മാവേ നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങ് നീ മടങ്ങ് കലാപകലുഷിതമായ പ്രശ്നസങ്കീർണമായ ഐഹിക ലോകത്തിൽ നിന്ന് നീ വാ നീ മടങ്ങ് ഇലാ റബിക്ക് റാലിയതൻ റാലിയൻ നീ ഇന്ന് അവനിൽ സംപ്രീതനാണ് നനക്കിന്നവനിൽ ഇഷ്ടമാണ് അള്ളാഹുവിൽ നീ സംപ്രീതനാണ് അവനോ മറിയ നിൻ്റെ ആഗമനത്തിൽ അവനും സന്തുഷ്ടനാണ് അവനും സന്തുഷ്ടനാണ് എൻ്റെ അടിമകളോടത്ത് നീ പ്രവേശിച്ചോ സച്ചരിതരായ അമ്പിയാക്കൾ സ്വാലിഹീങ്ങൾ ആത്മാവിനസ്ഫുടം ചെയ്തെടുത്തവരുടെ കൂട്ടത്തിലേക്ക് നീ കടന്നോ ഖുർആാനിൽഹു ഇവിടെ മാത്രമാണ് എൻ്റെ സ്വർഗത്തിലേക്ക് നീ കടക്ക് നഫ്സേ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ മാത്രമാണെന്ന് ഡോക്ടർ മുട്ടാണിശ്ശേരിൽ കോയക്കുട്ടി സാഹിബ് രേഖപ്പെടുത്തുകയാ ഖുർആാനിൽഹാഹു പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്വർഗത്തിലേക്ക് വാ എന്ന് പറഞ്ഞ് ഇവിടെ മാത്രമേ ഉള്ളെന്നാണ് ഇൻഷാല്ലാ അതിനെപ്പറ്റി ഒരു ഗവേഷണം നടത്തണം ഒരുപാട് പഠിക്കാനുള്ളതുകൊണ്ട് സമയം കിട്ടുന്നില്ല ഉസ്താദ് ഒന്നതിനെപ്പറ്റി ചിന്തിക്കും ഖുറാൻ മൊത്തം ഒന്ന് നോക്കിയാൽ എൻ്റെ സ്വർഗ്ഗം വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുട്ടാണുശ്ശേരിയുടെ ലേഖനം വായിച്ചപ്പഴാ എനിക്കത് മനസ്സിലായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ സ്വർഗത്തിലേക്ക് വാ ഈ ആയത്തിറങ്ങുമ്പോൾ അബൂപക്രസി തൊട്ടടുത്തുണ്ട് എന്തൊരു സൗന്ദര്യോ ഈ ആയത്തിന് അള്ളാഹുവിൻ്റെ ഇതെപ്പോഴാ പറയുന്നതെന്ന് നനക്കറിയുമോ അബൂബക്കറെ അന്നൽ മലക്ക യൂലുലക്ക ഇന്ത നിന്റെ ദേഹത്തെ നിന്റെ ദേഹി വിടുമ്പോൾ മരണസമയത്ത് മലക്ക് നിന്നോട് പറയുന്ന വചനങ്ങളാണിത് ഇത് കേൾക്കണമെങ്കിൽ റോഹത്തായി യാത്രയാകണമെങ്കിൽ ഈ ആത്മാവിനെ തസ്കീയത്ത് ചെയ്യണം തസ്കീയത്ത് ചെയ്തേ പറ്റൂ അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിലെ കടുക്കാനും അമലുകൾ കൊണ്ട് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ തൗഫീക്ക് നൽകട്ടെ അള്ളാഹു എത്ര ദയാവായ്പ സ്നേഹമുള്ളവനാ ഇന്നൽ മുസ്ലിം ഇതാ മാമിൻ മുസ്ലിമിൻ ബു തെറ്റ് ചെയ്യുന്ന ഓരോ മുസ്ലിമും മനസ്സിലായില്ലേ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇല്ല വൽ മലക്കു ഒരു മലക്ക് മൂന്ന് മണിക്കൂർ പ്രതീക്ഷിക്കും എന്ന തെറ്റ് ചെയ്താൽ മൂന്ന് മണിക്കൂർ ആ മലക്ക് കാത്തു നിൽക്കും താബ നീ വചനം പറഞ്ഞാൽ ലം അലൈ ആ മലക്കത് എഴുതാതെ വിടുമെന്ന് മുഹമ്മദ് മുസ്തഫാ ഒരു തെറ്റ് ചെയ്തു മൂന്ന് മണിക്കൂറിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ആ മലക്ക് മലക്കെഴുതൂല്ല അത്രമാത്രം ദയാലുവാണ് അള്ളാഹു ലത്തീഫും ആരാണ് അള്ളാഹു അവൻ റഹ്മാനാണ് അവൻ റഹീമാണ് അള്ളാഹുവിനെ ഓർക്കണം

എപ്പോഴും മുറുക പിടിക്കാൻ പറ്റിയ ഒരു കാര്യം അറിയിച്ചു തരുമോ എപ്പോഴും ദായുമാക്കാൻ പറ്റിയ ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂല് ആ സായി സുഹാബിയോട് പറഞ്ഞത് ലയസാലുസാനു കറത്തുപന്മിൽ നിൽക്കിരില്ല നിന്റെ നാവ് ദിക്കറ് കൊണ്ട് നനഞ്ഞിരിക്കട്ടെ എപ്പോഴും നീ ക്ര ചൊല്ല മനസ്സിലായില്ലേ നിങ്ങളിപ്പം വീട്ടീന്ന് വീട്ടിൽ നിന്ന് വീട്ടീന്ന് സുന്നത്തിസ്കരിച്ച് പള്ളിയിലേക്ക് നടന്നു വരികയാ ഓരോ ഹത്വത്തിനും കഥമിനും പുണ്യമുണ്ട് നിങ്ങൾ ചൊല്ലി വാ പള്ളിയിലേക്ക് വെള്ളിയാഴ്ച പകലോ രാത്രിയാണെങ്കിൽ ചൊല്ലി വാ സൊലാത്ത് വർദ്ധിപ്പിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അല്ലേ ആ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എനിക്ക് കൂടുതൽ സ്വലാത്ത് ചൊല്ലു എന്ന അബൂദാബൂദിന്റെ ഹദീഷുണ്ട് വൈന്ന സ്വലാത്തക്കും മാറൂലത്തും നിലയ്യ ഉമ്മത്തികളായ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് അള്ളാഹു എനിക്ക് കാണിച്ചു തരുന്നു അള്ളാഹു കാണിച്ചു തരുന്നു ചോദിച്ചു കൈഫ തോറുള്ളു അല്ലെങ്കിൽ നബിയെ മണ്ണ് തിന്ന് അങ്ങയുടെ ശരീരവും മജ്ജയും മാംസവും ഒക്കെ മണ്ണോട് ലയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വലാത്ത് എങ്ങനെ അള്ളാഹു കാണിച്ചു തരിക അപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അല്ലാഹു ഭൂമിക്ക് അംബിയാക്കളുടെ ശരീരം അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല പിന്നെ സഹാബത്തൊന്നും ചോദിച്ചില്ല അങ്ങനെ ആ സഹാബത്ത് ഒരു കാര്യം പറഞ്ഞു കൊടുത്താ അപ്പം വിശ്വസിക്കും നമ്മളെ പോലെ എന്നൊക്കെ പറഞ്ഞോട്ട് ഇങ്ങനെ ചോറിഞ്ഞോട്ടൊന്നും വരൂല്ല മനസ്സിലായില്ലേ അമ്പിയാക്കൾക്ക് നിഷിദ്ധമാണെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്നത് ആരാ ആരാക്കള് ആ നാളെ കണ്ടന്തറയിൽ വിഷയം ഔലിയാക്കളാ അലഹമുല്ല അലഹമുല്ലാമ ഇന്നത്തായ ദർജയിലെത്തി മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഈ ഹൃദയത്തെ വൃത്തിയാക്കണം കേട്ടോയൻ അറബിൻ അനറബിയേക്കാൾ അറബിക്കും കറുത്തവനേക്കാൾ വെളുത്തവനും മഹത്വങ്ങൾ കൊണ്ടാ തക്കുവൊണ്ടാ തൊണ്ടി പതിനാല് ചാപ്റ്റർ ഖുറാനിൽ ഉണ്ടല്ലോ ധാരാളം അമ്പിയാക്കളുടെ പേരിൽ ഉണ്ടല്ലോ ഖുറാനിൽ ഒരു സൂറത്ത് അള്ളാഹുവിൻ്റെ വലിയൻ്റെ പേരിൽ കൊടുത്തിട്ടുണ്ട് ഏതാ സൂറത്ത് ഖുറാനിൽ ഒരു വലിയൻ്റെ പേരിൽ ഒരു സൂറത്തുണ്ട് തീർച്ചയായും നാം ലുഖുമാനിന് തത്വജ്ഞാനം കൊടുത്തു അനിഷ്കുറില്ല നീ അള്ളാഹുവിന് നന്ദി ചെയ്യണം യഷ്കുറുൽ ആര് അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നോ അതിൻ്റെ നേട്ടം അവർക്ക് തന്നെയാണ് അവർക്ക് തന്നെയാണ് മഹാനായ ആരാ ആരാ ഒരു ോയായിരുന്നു തടിച്ച ചുണ്ടുകൾ ഉമ്രയ്ക്കും അജനും പോകുമ്പോ നീഗ്രോകളെ കണ്ടിട്ടില്ലേ തടിച്ച് ഒന്ന് താഴത്തേക്കും ഒന്ന് മുകളിലേക്കും വിടർന്നിരിക്കുന്ന കറുത്ത ചുണ്ടുകളുള്ള കറുത്ത മനുഷ്യനായിരുന്നു ലുഖുമാൻ ആശാരിയായിരുന്നു നന്നായി തുന്നുമായിരുന്നു റാണിയുമായിരുന്നു ആടുകള മേച്ചു കൊണ്ടു നടന്ന വ്യക്തിയാ സുഡാനിൽ നിന്നാ ആഫ്രിക്കയിൽ നിന്നാ വരവ് നബിയുടെ കാലം വരെ ജീവിച്ചു നോക്കൂ ആടും ആടുകളെ ജി നടത്തിക്കൊണ്ട് ഇടയ വൃത്തി നടത്തിക്കൊണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ മൊഴിയുന്നത് ഹെഗ്മത്താ വിജ്ഞാനങ്ങളാ കൂട്ടുകാരൻ ചോദിച്ചു ഒന്നിച്ച് ആടുകളെ മേച്ച് നടന്ന കൂട്ടുകാരൻ ചോദിച്ചു ലുക്കുമാനുൽ ഹക്കീമിനോട് സുഹൃത്തേ നിങ്ങളൊന്ന് വലിയ പദവിയിലാണല്ലോ ആയിരക്കണക്കിന് ആളുകളല്ലേ നിങ്ങളുടെ വാലും നസീഹത്തും കേൾക്കാൻ വരുന്നത് ഈ വരുന്ന ഹിക്മത്ത് ഈ വരുന്ന മൊഴിമുത്തുകൾ എങ്ങനെ കിട്ടി എങ്ങനെ കിട്ടി അപ്പോൾ ലുക്മാനുൽ ഹക്കീം പറയുന്നുണ്ട് മൂന്ന് കാര്യം കൊണ്ട് കിട്ടിയതാ ഒന്ന് ബിസിദുഖിൽ ഹദീസ് ജീവിതത്തിൽ സത്യം മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ അമാനത്ത് നിർവഹിച്ചു ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി ചെയ്തു ഞാൻ എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിന്നു വാക്ക് പ്രവർത്തി ചിന്ത അതിൽ നിന്ന് ഞാൻ ഒഴിവായി നിന്നു ആവശ്യമില്ലാത്ത വർത്തമാനം പറയാറില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കൈയിടാറില്ല <tullu 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 Tullu ി എന്ന അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നുണ്ട് ഒരാളുടെ ഇസ്ലാമിൻ്റെ സൗന്ദര്യം ഭംഗിയായി വരുന്നതിൽപ്പെട്ടതാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപഴകാതിരിക്കുക ഇടപെടാതിരിക്കുക അല്ലേ കണ്ടോ അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ ആഫ്രിക്കയിൽ നിന്ന് വന്ന ലുക്കുമാൻ ഇന്ന് അള്ളാഹുവിൻ്റെ വലിയായി നോക്കൂ അള്ളാഹു ചോദിച്ചു ലുക്കുമാനെ നിനക്ക് ഹെക്കുമത്ത് വേണോ നുബുവത്ത് വേണോ ഏതാ വേണ്ടേ പ്രവാചകത്വം വേണോ ഹെക്കുമത്ത് വേണോ അപ്പൊ മഹാനായ ലഞ്ഞെടുക്കാനുള്ള അധികാരം കൊടുത്തു ഹിക്മത്ത് ഇഷ്ടപ്പെട്ടു എന്താ കാരണം ഭയങ്കര അല്ലേ ഭയങ്കര ഉത്തരവാദിത്തമല്ലേ നോക്കൂ മഹാനായ ഉച്ചക്ക് കടന്നുറങ്ങുമ്പോ ജിബിരിയിൽ തത്വജ്ഞാനം സ്പ്രേ ചെയ്തു ആ മഹാന്റെ ദേഹത്തേക്ക് അദ്ദേഹം ഉണർന്നപ്പോൾ ഫലം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ എന്തി കുബിൽ ഹെക്കുമ പിന്നെ പറയുന്നതെല്ലാം മൊഴിമുത്തുകളാണെന്ന് സൂറത്തുൽമാനിന്റെ താഴെ ഹാഫിബിന് കസീർ റഹ്മുള്ള ഒരു നീണ്ട വിശദീകരണം കൊടുക്കുന്നുണ്ട് മഹാനായ ലുക്കുമാൻ ഒരു നീഗ്രുവ അടിമയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ കാലഘട്ടത്തിൽ യജമാനൻ ഒരാടിനെ കൊടുത്തിട്ട് പറഞ്ഞു ലുക്കുമാനിനോട് നീ ഇതിനെ അറുക്കണം ഏറ്റവും മോശമായ രണ്ട് പീസ് കൊണ്ടുവന്ന് തരണം ആടിനെ അറുത്തു യജമാനന്റെ മുന്നിലേക്ക് മോശമായ രണ്ട് പീസുമായിട്ട് കടന്നു വരുന്നു ലുക്കുമാനുൽ ഹക്കീം ഏതാണ് ആ പീസെന്നറിയുമോ കിറ്റാത്ത് കഷണം അത് ഹൃദയവും അത് നാവുമായിരുന്നു കാലചക്രം തിരിഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ യജമാനൻ വീണ്ടും ഒരു ആടിനെ കൊടുത്തിട്ട് പറഞ്ഞു ലുക്കുമാനേ നീ ഈ ആടിനെ അറുക്കണം എന്നിട്ട് ഏറ്റവും നല്ല രണ്ട് പീസ് കൊണ്ടുവരണം ലുക്കുമാനുൽ ഹക്കീം ആടിനെ അറുത്തു എന്നിട്ട് രണ്ട് നല്ല പീസ് കൊണ്ടുവന്നു തൊടയല്ല അതിന്റെ ഒരു ഭാഗവും നോക്കൂ ഹൃദയവും ലിസാനും നാവുമാണ് കൊണ്ടുവന്നത് ആദ്യം കൊണ്ടുവന്നതും അത് തന്നെ രണ്ടാമത് കൊണ്ടു ഈ ഹൃദയവും ആർട്ടം ഈ നാവുമാണ് കൊണ്ടുവന്നത് യജമാനൻ ചോദിച്ചു രണ്ട് വട്ടവും കൊണ്ടുവന്നത് ഈ രണ്ട് പീസുകളാണല്ലോ എന്താ അതിന്റെ യുക്തി മഹാനായ ലുക്മാനുൽ ഹക്കീം പറഞ്ഞു ലൈസുബുബ ഒരു വസ്തുവുമില്ല നന്നായാൽ ഇതിനേക്കാൾ നല്ല നാവും ഹൃദയവും നന്നായാൽ അതിനേക്കാൾ നല്ല ഒരു വസ്തുവുമില്ല വലൈസൈൻ മോശമായാൽ വൃത്തികേടായാൽ ഏറ്റവും മോശം ഹൃദയവും നാവുമാ ോ സുബഹാനല്ലോ ഓഹ് നമ്മളാരെയും വിടൂലട്ടോ നമ്മൾ ആരെയും വിടൂല എല്ലാവരെയും ഒന്ന് തോണ്ടി വലിക്കും എല്ലാവരെയും പൊടുങ്ങും ഒരു കുത്തുവാക്ക് പറഞ്ഞാലേ ഒരു ദിവസം ഒന്ന് കുത്തിയാലേ ഒരാളെ നോവിച്ചാലേ നമുക്ക് സമാധാനം വരൂ വരൂമി വാളുകൊണ്ടും അമ്പുകൊണ്ടും ഉണ്ടാകുന്ന മുറിവുകൾ പാവിയിൽ അത് കൂടി ചേർന്നേക്കാം വലായൽ താമു മ ജറ നമ്മൾ ആരെങ്കിലും നാവു കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചാൽ ആ മുറിവ് ഒരിക്കലും ഉണങ്ങുകയില്ല കൂടുകയില്ല എപ്പോഴും കായലിനെ പറഞ്ഞവനെ കാണുമ്പോൾ മനസ്സിലൊരു വിഷമം കാണും ആ മുറിപ്പാട് അത് ബാക്കിയാകുമെന്ന് കവി പാടിയില്ലേ ആരെയും വിഷമിപ്പിക്കല്ലേ ആരെയും മുറിവേൽപ്പിക്കല്ലേ ആരുടെയും പച്ചമാംസം തിന്നല്ലേ ആത്മാവിനെ സ്ഫടം ചെയ്തെടുക്കേണ്ട പ മാർഗത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് അള്ളാഹുത്തല മഹാനായ ലുഖ്മാന്റെ ചരിത്രം പറഞ്ഞത് ലുഖ്മാൻ ഉൽ ഹക്കി മകനോട് ചെയ്ത ഉപദേശം ഒന്നാമത് മോനെ നീ ശുറുക്കു വെക്കരുത് എന്ന് പറയുകയാ രണ്ടാമത് മോനെ നമസ്കരിക്കണം മോനെ

കാര്യമാ എന്നിട്ട് വീണ്ടും ലുഖുമാൻ തന്റെ മകനിക്കൻ ബെസ്റ്റ് കൾച്ചർ നല്ല മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു മോനെ ജനങ്ങളെ കാണുമ്പോൾ നിന്റെ മുഖം നീ തിരിച്ചു കളയരുത് ചിലർക്ക് വേണ്ടി നേരെ വെക്കും ചിലർക്ക് വേണ്ടി തിരിച്ചു കളയരുത് എന്താ പണച്ചാക്കുകൾ വരുമ്പോ ശരിയായിട്ട് നിൽക്കും കൊടുക്കും പാവപ്പെട്ടവർ വരുമ്പോ കണ്ട പാവം നടിക്കൂലൂമിയിലൂടെ അഹങ്കരിച്ച് നടക്കരുത് പൊങ്ങച്ചക്കാരെ ഈഗോ കാണിക്കുന്നവരെ ഇഷ്ടമല്ല എന്നിട്ട് അല്ലാഹു പറയുകയാണ് നോക്കൂ ലുഖുമാൻ തന്റെ മകനെ ഉപദേശിക്കുകയാണ് നീ മിതത്വം കാണിക്കണം ഓടിച്ചാടി നടക്കരുത് മെല്ലെ എഴഞ്ഞും പോകരുത് നല്ല സൗന്ദര്യമുള്ള നടത്തം ഫീ നടത്തം പോലും മാതൃകയായിരിക്കണം ഓൻ സൗതിക്ക് നിൻ്റെ ശബ്ദത്തെ നീ താഴ്ത്തണം ആ ഗെയ്റ്റിങ്ങിൽ വെച്ചും അങ്ങാടിയിൽ വെച്ചും വെയിറ്റിംഗ് ഷെഡിൽ വെച്ചും ഹോട്ടലിൽ വെച്ചും ഉറക്ക വർത്തമാനം പറയരുത് ശബ്ദം താഴ്ത്ത് ഇതൊക്കെ ആത്മാവിൻ്റെ സ്ഫോടനത്തിന് അത്യാവശ്യമാണ് സൗതിക്ക് നിന്റെ ശബ്ദം നീ താഴ്ത്തുമോനെ വൃത്തികെട്ട ശബ്ദം കഴുതയുടെ കരച്ചിലാണ് അരോചകമായ ശബ്ദം ചുമ്മാ ഒക്കെ ഇടുന്നതാണ് ചില സ്ഥലത്ത് കമ്മറ്റി കൂടുമ്പോ എന്തും ഒക്കെ ഇടുന്നത് കാണാം പത്തിരുപത്തഞ്ച് വർഷമായി അകളൊക്കെ ഈ ഭാവികള അസുബാറുള്ള ഓരോ സ്ഥലത്ത് പൊതുയോഗം കമ്മിറ്റി വരുന്നതും കമ്മിറ്റി പോകുന്നതും ഒക്കെ കണ്ട് പരിചയിച്ചവരാണ് മനസ്സിലായി ചുമ്മാ ഒച്ചയിടും പിന്നെ അങ്കറല്ലാത്ത ഏറ്റവും വൃത്തികെട്ട ശബ്ദം ആരുടേതാ ല സൗത്തുൽ ഹമീർ കഴുതയുടെ ശബ്ദമാ ഇവിടെ ഒരു ഹദീസ് പറയുന്നുണ്ട് നിങ്ങൾ കോഴിയുടെ കരച്ചിൽ കൂകല് കേട്ടാൽ ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസ റബിനോട് അവന്റെ ഔദാര്യം ചോദിക്കുന്നു നിങ്ങൾ വേറെ കാണാം ആ കോഴി മലക്കിനെ കണ്ടിരിക്കുന്നു എന്ന് ഈ രൂപത്തിലില്ല വേറൊരു വായത്തിലുള്ള <ELL> <mane narrates by Thousands> ും നിങ്ങൾ കരയുന്നത് കേട്ടാൽ പിന്ന റബിനോട് കാവലിനെ തേടിക്കോ ഛൈത്ത കഴുത ഇപ്പോൾ നീട്ടി കരഞ്ഞത് പിശാജിനെ കണ്ടതുകൊണ്ടാ മുഹമ്മദ് മുസ്തഫ അലൈഹി എല്ലാവർക്കും മനസ്സിലായി ഭൗതിക ജീവിതത്തെക്കാൾ ആത്മീയതയിലേക്ക് മടങ്ങണം ഈ എന്തൊക്കെയോ ഇല്ലേ നമ്മൾ ഈ കാണുന്നതിനപ്പുറത്ത് ആത്മാവിനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ പിശാചിനെ കണ്ടിട്ടുണ്ടോ പിശാജ് നമ്മളെ കാണുന്നുണ്ട് നാം അവനെ കാണുന്നില്ല കാരണം നിറവില്ല കോലവില്ല പക്ഷെ അവർക്ക് അതിൻ്റെതായ ഒരു ലോകമുണ്ട് ഇല്ലേ സൂറത്ത് സൂറത്ത് لا يفتننكم الشيطان كما اخرج ابويكم من الجنه ينزع عنهما لباسهما ليريهما سواتهما انه يراكم هو وقبيله من حيث لا ترونهم ൂ അവൻ നിങ്ങളെ കാണുന്നുണ്ട് ഇന്ന ഹുറക്കും ഹു വ കബീലും അവൻ്റെ സൈന്യവും അവൻ്റെ പാർട്ടിക്കാരും ഇബിലീസും ഇബിലീസിൻ്റെ മക്കളും ഷെയ്താനും അവൻ്റെ മക്കളും നിങ്ങളെ കാണുന്നുണ്ട് അവർ നിങ്ങളെ കാണ നിങ്ങൾ അവരെ കാണാ കാണുന്നില്ല അവരെ കാണാത്ത രൂപത്തിൽ അവർ നിങ്ങളെ കാണുന്നുണ്ട് ആദം സന്തതികളെ ഷൈതാൻ നിങ്ങളെ അകപ്പെടുത്താതിരിക്കട്ടെ നിങ്ങളുടെ മാതാപിതാക്കൾ അബൂന അബുൽ ബഷർ ആദമിനെയും മാനവകുലത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ഹൗവ അലൈഹി സ്ലാമിനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ആളാണ് ഷെയ്താൻ ആ പുറത്താകുമ്പോൾ അവരുടെ ഉടുവസ്ത്രം ഉരിഞ്ഞു പോയി എന്ന് കുറാന് സ്വർഗത്തിലല്ലാഹ് ഉടുക്കാൻ കൊടുത്ത ഉടയാടകൾ പറഞ്ഞു പോയി അതേ പണി ഐബലീസ് ഇവിടെ ദുനിയാവിലും കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് പരിപാടിയും ഫിറ്റ് തുണി ഉരിയുമ്പോഴാണ് അവിടെ കടന്നു വരുന്ന അതിഥി ചൈത്താനാ അവരുടെ നഗ്ന അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കണ്ടോ മറ്റൊരു സൂറത്തിൽ അള്ളാഹു പറയുന്നുണ്ട് പറയുന്നുണ്ട് സ്വർഗത്തിലെ ഉടയാടകൾ പറഞ്ഞു പോയപ്പോ സ്വർഗത്തിലെ ഇല പറിച്ചുകൊണ്ട് ഔറത്ത് പൊന്മൂടി ഇപ്പൊ തഫീക്കോ യി അലേ വറക്കിൽ ജന്ന സ്വർഗത്തിലെ ഇല പറിച്ചിട്ട് ഔറത്ത് മൂടി ആര് കണ്ടോ കണ്ടോ അള്ളാഹു ഔറത്ത് മറച്ച് നടക്കാൻ പടച്ചവൻ തൗഫീക്ക് ചെയ്യട്ടെ അത് ആത്മീയതയാണ് തുറന്ന് നടക്കുന്നത് ഭൗതികതയാണ് പൈശാചികതയാ മനസ്സിലായില്ലേ ആ ഇപ്പൊ കൊറേണ്ണം നടക്കുന്നുണ്ട് നല്ല ചുടീദാറൊക്കെ ഇട്ട് ഉം ഇപ്പോഴും സംശയമാ അവർക്ക് മരണമുണ്ടോ കബറിലെ ചോദ്യം ഉണ്ടോ ആ ഇന്നലെ ഒരു പെണ്ണുങ്ങളെ മൊബൈൽ ഓണാക്കിയിട്ടേ ഒരു പ്രസംഗം ആരാ പ്രസംഗം കീറുവാക്കുകയാ എന്താ നിന്നെ കൊണ്ടേ കവറി വെച്ചാൽ ഒരു മലക്ക് വരും ആ ഏത് മലക്കാ റുമാൻ കഫൻ തുണിയിൽ എഴുതും നീ ചെയ്തതെല്ലാം എന്നൊക്കെ പറഞ്ഞ് ആ മനസ്സിലായില്ലേ ഓട്ടെ അത് ഞാൻ അവിടെ കൊണ്ട് തീർത്തു അടേ ബാക്കി ഇൻഷാള്ളം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ശരീരം മുഴുവനും കവറേജ് ചെയ്യുന്ന ഇസ്ലാമിൻ്റെ പ്രിൻസിപ്പിളായ സ്വന്തം വസ്ത്രമായ യൂണിറ്റി ആ ഫർദയിലേക്ക് കടന്നു വരണേജിന് നമ്മളെ വഴുതി മാറ്റാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാതീസുകൾക്ക് സന്താനങ്ങളുടെ ഹൃദയത്തിൽ പിശാജ് കൂടുകെട്ടിയിരുന്നില്ലായിരുന്നുവെങ്കിൽ അവര് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ നോക്കിക്കണ്ടേനെ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ അവർ നോക്കിക്കണ്ടേനെ ശത്രുവാകുന്ന പിശാജ് തുമ്പിക്കൈ ഹൃദയത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാ നോക്കൂ കെട്ടി താമസമുറപ്പിച്ചത് കൊണ്ടാ ആദമിൻ്റെ മക്കൾക്ക് ആത്മീയമായി ഉയരാൻ കഴിയാത്തതെന്ന് മുഹമ്മദ് മുസ്തഫ ാകുന്ന ശത്രുവിനെ ദുഷ്മനെ തിരിച്ചറിയണം നഫ്സാകുന്ന ശത്രുവിനെ തിരിച്ചറിയണം നോക്കൂ ഒരു ശത്രു പുറത്ത് വന്ന അകത്ത് അകത്തുള്ളത് ആരാ നമ്മൾ തന്നെയാ നമ്മുടെ നഫ്സാണ് അതുകൊണ്ട് ഈ നഫ്സിനെ സ്ഫുടം ചെയ്തെടുക്കണം അല്ലാഹു ചിലർക്കതിന് ഭാഗ്യം കൊടുക്കും ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ നോക്കൂ അതിന് കറുത്തവനെന്നോ വെളുത്തവനെന്നോ അല്ലാഹു വർണ്ണം തൊലി നിറം അല്ലാഹു നോക്കുന്നില്ല

നീ കർത്തവനാണ് എന്നതിൻ്റെ പേരിൽ ദുഃഖിക്കണ്ട മനുഷ്യ സങ്കടപ്പെടണ്ട എന്റെ തൊലി കറുത്തുപോയല്ലോ ഞാൻ വിരൂപനാണല്ലോ എന്ന് നീ വിഷമിക്കണ്ടിൻസ ജനങ്ങളിൽ മൂന്ന് മഹാന്മാർ ജീവിച്ചിട്ടുണ്ടല്ലോ ആരാണ് ഒന്ന് ബിലാൽ മറ്റൊന്ന് മറ്റൊന്ന് ലുഖുമാനുൽ ഈ മൂന്ന് പേരും തൊലി കർത്തവരായിരുന്നു ബിലാൽ ഉമർബിൻ്റെ അടിമയായിരുന്നു അവർ മോചിപ്പിച്ചു ഹത്താബ് മെഹജ കർത്തവനായിരുന്നു മുത്ത് റസൂലിൻ്റെ പ്രിയപ്പെട്ട മുഹദ്ദീൻ ബിലാൽ കർത്തവനായിരുന്നു കർത്തവനായിരുന്നു പിന്നീട് ലുക്ക് അതുകൊണ്ട് തോലി കറുത്തതിന്റെ പേരിൽ സുഹൃത്തെ വിഷമിക്കല്ലേ മനസ്സിലായില്ലേ അത് തരുന്നതല്ലേ കറുത്തതും വെളുത്തതും ഒക്കെ എന്ന് സുഹൃത്തുക്കളെ കിതാബുകളിൽ കാണാം അള്ളാഹു പടച്ചവൻ സുഹൃത്തുക്കളെ അള്ളാഹുവിലെ കടുക്കാനും ആത്മാവിനസ്ഫുടം ചെയ്യാനും പടച്ചവൻ തൗഫീക്ക് നൽകട്ടെ അത്തരത്തിലുള്ള ഒരു മഹാനാണ് ഉവൈസുൽ ഉവൈസുൽകർണി ഉവൈസുൽ കർണി നബിയുടെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചെങ്കിലും നബിയെ കാണാൻ തൗഫീക്ക് കിട്ടിയില്ല എന്താ കാരണം ഉമ്മയുടെ ഹിതുമത്ത് പ്രിയപ്പെട്ട സ്നേഹനിധിയായ ഉമ്മയ്ക്ക് ഹിതുമത്ത് ചെയ്തങ്ങനെ കഴിഞ്ഞപ്പോൾ റസൂലുള്ള വഫാത്തായി

ും അള്ളാഹുവിന്റെ റസോല് പറഞ്ഞോ ഇന്ന റജുലൻ നിന്നും ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വരും അവരുടെ പേര് ഉവൈസ് എന്നാണ് നാട്ടുകാരനാണ് അവരുടെ ദേഹത്ത് വെള്ളപ്പാണ്ട് വന്നിരുന്നു അള്ളാഹുവിനോട് അള്ളാഹു മാറ്റി കൊടുത്തു ഒരു വെള്ളി ൊഴി ബാക്കി ദേഹത്തുണ്ട് ഇതാണ് അടയാളം ഒരാൾ വരും അങ്ങനെ ആരെല്ലാം വരുന്നു മുസ്ലിയാരെ അങ്ങനെ പറയാൻ പറ്റില്ല അള്ളാഹുന്റെ റസൂല് പറഞ്ഞു അവരെ കണ്ടു ദ്വാരം ആരെങ്കിലും അവരെ കണ്ടു മുട്ടിയും അവരെ നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് ദുആ ചെയ്യട്ടെ ദുആ ചെയ്യട്ടെ വൈസുൽ വൈസുൽകർണി എത്രയെത്ര മഹാന്മാർ മഹിളകൾ നഫീസത്തുൽ നഫീസത്തു കഴിഞ്ഞ റമദാനിന് ശേഷം ഞങ്ങൾ മുപ്പത്താറ് വ്യക്തികൾ ഇരാറ്റുപേട്ടൻ ഔഫൽസാറിൻ്റെ നേതൃത്വത്തിൽ വിശുദ്ധ നാടുകളിലേക്ക് ചെന്നു ആദ്യം ജോർദാനിലെത്തി പിന്നീട് വൈത്തുൽ മുഖദ്ദസിലെത്തി ജറൂസലം കണ്ടു മറിയംബി വിയുടെ കബറ് കണ്ടു ലുക്മാനുൽ ഹക്കീമിൻ്റെ മുന്നിൽ ചെന്നു ദാനിയൽ ഒരുപാട് ഒരുപാട് മഹാന്മാർ ഔലിയാക്കൾ അമ്പിയാക്കളുടെ എല്ലാ സ്ഥാനങ്ങളിൽ ചെല്ലാൻ സാധിച്ചു എന്റെ വലിയൊരാഗ്രഹമായിരുന്നു റാബിയ തുൽവിയായി നഫീസത്തുൽ മെസ്സിയാരെയൊക്കെ അവരുടെ അടുക്കൽ ചെല്ലാനുള്ള ഭാഗ്യം കിട്ടി ആരാ അവരൊക്കെ നോക്കൂ ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ദ്വാ ചെയ്യാം ദ്വാചെയ്യാം ഒരിക്കൽ മഹാനായ ഉമറുൽ ഫാറൂഖ് ദഹൽ അൽ മസ്ജിദ പുണ് റസൂലിൻ്റെ മസ്ജിദിൻ്റെ ഭവിയിലേക്ക് കടന്നപ്പോൾ മഹാനായ നബിയുടെ ആശിക്കായ പ്രിയപ്പെട്ട സഹാബി സഹാബിയമനിലേക്ക് ഗവർണറായി നിയോഗിച്ച ആ യാത്രയെക്കുന്ന സമയത്ത് നബി കരഞ്ഞുപോയി ആ സഹാബി കരഞ്ഞു പോയില്ലേ മഹാനായ മുഴാദ് ബിൻ ജബൽ റസൂല കബറിങ്ങൾ ഇരുന്ന് കരയുന്നത് ഉമറുൽ ഫാറൂഖ് കാണുകയാ ഉമർ അലി അള്ളാഹുവിന് ചോദിച്ചും അല്ലതീക്കയാ മുഴാദ് മുഹാദേ എന്തിനാ അവിടെ നിന്ന് കരയുന്നത് പുണ്യ റസൂലിൻ്റെ പ്രിയപ്പെട്ട സഹാബിയല്ലേ താങ്കൾ എന്തിനാ കരയുന്നത് ഞാൻ കരയുന്നത് ഹദീസുൻ സമ്യൂമിൻ എൻ്റെ പ്രവാചകൻ പറയുന്ന ഒരു ഹദീസ് ആ ഹദീസിനെ കുറിച്ച് ഓർത്താണ് ഞാൻ കരയുന്നത് ഉമർ ഉൽ ഫാറൂഖിനോട് പറയുകയാ പറയുകയാൽ പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടോ ഏറ്റവും ചെറിയ ലോകമാന്യത പോലും ഷിർക്കാണ് ഏറ്റവും ചെറിയ ജനങ്ങളെ കാണാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ചെറിയ ലോകമാന്യതയുടെ ഒരു ചെറിയ കാര്യം പോലും ഷിർക്കുൻ ശിർക്കാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസോല് പറഞ്ഞു അല്ലാ യു ഹുൽ അള്ളാഹുവിന് ചില ദാസന്മാരുണ്ട് അള്ളാഹു തക്കുവ ഇഷ്ടപ്പെടുന്നു അല്ലാഹു അഹ്ഫിയെ ഇഷ്ടപ്പെടുന്നു കൂടുതലൊന്നും രംഗത്ത് വരാതെ ഒതുങ്ങി ജീവിക്കുന്ന ചില പാവങ്ങളുണ്ട് അൽ അസരിയാ അവരൊരുപാട് വഴിയടയാളങ്ങൾ ഇവിടെ സൃഷ്ടിച്ചിട്ടാ പോകുന്നത് ജനങ്ങളുടെ കണ്ണിലുണ്ണിയാണവർ അവർക്ക് പേരും പ്രശസ്തിയും ആഗ്രഹമല്ല അവരുടെ ഫോട്ടോയും ഫ്ലാഷും ക്യാമറയും ഒന്നും രംഗത്ത് വരാറില്ല അങ്ങനെയുള്ള കുറെ ആളുകൾ അള്ളാഹുവിനുണ്ട് അവർ സമൂഹത്തിൽ നിന്ന് മറഞ്ഞാൽ ആരും അവരെ അന്വേഷിക്കാറില്ല അവര് നാട്ടിലേക്ക് വന്നാൽ ആരും അവരെ തിരിച്ചറിയാതുമില്ല തിരിച്ചറിയാറുമില്ല കാരണം ചാടകളില്ല കാറില്ല ഉയർന്ന വസ്ത്രങ്ങളില്ല പത്രാസുകളില്ല റോഡോ വാച്ചുകളില്ല അവർ വന്നാലും ആരും അറിയാറില്ല അവർ പോയാലും ആരും അന്വേഷിച്ച് ചെല്ലാറുമില്ല കുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ വിളക്കുകളാണ് സന്മാർഗത്തിൻ്റെ വിളക്കുകളാണ് അവരുടെ ഹൃദയം ഈ ഹദീസാണെന്നെപ്പിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു നമ്മുടെ ഹൃദയം നന്നാക്കാൻ നൽകട്ടെ സുഹൃത്തുക്കളെ എല്ലാ മാസവും നമ്മൾ ക്ലാസ് വെക്കുന്നുണ്ടല്ലേ ഇത് നമ്മൾ നന്നാകാൻ വേണ്ടിയാണ് നമ്മുടെ ആത്മാവിനെ സ്ഫോടനം ചെയ്യാനാണ്

ആയിഷ ബി വി ഉദ്ദേശിച്ചത് നബിയേ അവൾക്ക് പൊക്കം കുറവല്ലേ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിൻ്റെ റസൂൽ ഇടപെട്ടു അള്ളാഹുവിൻ്റെ റസൂൽ ഇടപെട്ടു നബി തിരുമേനി ആയിഷയോട് പറഞ്ഞു ആയിഷാ ലുൽ ബഹിരിലമസുഹൂ നീ ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞു ആ വാക്ക് കൊണ്ടുപോയി കടലിൽ മുക്കിയാൽ കടലിലുള്ള ജലത്തോട് അത് ചേർന്നു പോകും ആയിഷ എത്രയോ ആളുകളെ പറ്റിയാ നമ്മൾ കമന്റ് പറയാറുള്ളത് നീണ്ടവൻ കൊറിയവൻ വിരൂപൻ കണ്ടില്ലേ അവൻ്റെ തേറ്റ കണ്ടില്ലേ അവൻ്റെ കണ്ണ് അവളെ നടത്തം കണ്ടില്ലേ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുടെ ലോകത്ത് പറയുന്നു ആണ് ആണുങ്ങളുടെ ലോകത്ത് പറയുന്നു സൂറത്തുൽ ഹുജറാത്ത് പത്തും പതിനൊന്നും പതിനൊന്നും പന്ത്രണ്ടും ആയത്തുകൾ അള്ളാഹു പറയുന്നു അല്ലയോ വിശ്വസിച്ചവരെ ും ആണുങ്ങളെ നിങ്ങൾ പരസ്പരം കളിയാക്കരുത് പെണ്ണുങ്ങളെ നിങ്ങൾ പരസ്പരം പരിഹസിക്കരുത് ആരെയാണോ പരിഹസിച്ചത് അവര് നിങ്ങളെക്കാൾ ഉത്കൃഷ്ടരായേക്കാം നിങ്ങൾ ഇരട്ടപ്പേരുകൾ ചൊല്ലി വിളിക്കരുത് വലാ നിങ്ങൾ പറയല്ലേ പറയല്ലേ വലാ ബിൽ തൽമിക്ക് പേരുകൾ വിളിക്കല്ലേ വിളിക്കല്ലേമാൻ ധർമ്മം വന്നു കഴിഞ്ഞ് ഇമാൻ വന്നു കഴിഞ്ഞ് ഇസ്ലാം വന്നു കഴിഞ്ഞ് ഇരട്ടപ്പേളുകൾ മോശമാണ് മോശമാണ് നിങ്ങൾ ജാഹ്ലിയത്തിലായിരുന്നു റസൂലുള്ള മദീനത്ത് വരുമ്പോൾ അൻസാറുകൾ പറയുക ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രണ്ടും മൂന്നും ഇരട്ടപ്പേരുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ അതിൽ ഏതെങ്കിലും ഒന്ന് വിളിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരുമായിരുന്നു അപ്പോഴാണ് ഈ ഞായത്തിറങ്ങിയത് അപ്പോഴാണ് ഈ ഞായത്തിറങ്ങിയത് രണ്ടും മൂന്നും ഇരട്ടപ്പേരേ ഇന്നിപ്പോ ഇരട്ട പേര് പറഞ്ഞാലേ അറിയൂ അല്ലേ ഇന്നിപ്പോ ഇരട്ട പേര് പറഞ്ഞാലേ അറിയൂ നിങ്ങൾ ഇരട്ടപ്പേര് വിളിക്കല്ലേ ൂ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളാ ഇതൊക്കെ ആത്മാവിനസ്ഫുടം ചെയ്യാൻ അത്യാവശ്യമാ വടക്കോട്ടും തെക്കോട്ടും തിരേനേപ്പാലയെ നടന്നിട്ട് സംസാരം വർദ്ധിപ്പിച്ചിട്ട് റാഹത്തായിട്ട് പോകാൻ കഴിയില്ല കേട്ടോ ആളുകളെ തോണ്ടി വലിച്ചിട്ട് ആളുകളുടെ മാംസം അതും ശവം തിന്നിട്ട് നമുക്ക് ഒരു അന്ത്യയാത്ര നല്ലൊരു മടക്കയാത്ര കിട്ടൂല്ല കേട്ടോട്ടെ പരദൂഷണം പറയല്ലേ ഇഷ്ടത്തിൽ ജീവിക്കുന്നവരുടെ ഇടയിൽ ചെന്നിട്ട് ഏഷണി പിടിപ്പിച്ച് അവരെ അകറ്റുന്നവനേ സ്വർഗത്തിൽ കടക്കുകയില്ല 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 ഹൃദയത്തിൽ ഒരു അണുവോളം ഈഗോ എന്താ നബിയെ പറഞ്ഞു അൽ നിർവചനം മുത്തുനബി പഠിപ്പിച്ചു സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ കുറക്കുകയാസ്സാരപ്പെടുത്തുകയാ എന്തോ ഒരു നല്ല കാര്യം പറയാൻ പോയപ്പോൾ പാളവട നിന്റെ വാക്കന കേക്കണ്ട കേട്ടോ പത്ത് പേരുടെ ഉമ്മി ഇവനെ താറടിച്ചു കഴിഞ്ഞു അയാളുടെ ഒടുക്കത്തെ അഹങ്കാരമാണ് കാണിച്ചത് ഇതാണ് കിബിർ സത്യം പറഞ്ഞാലും അയാൾ തിരസ്കരിക്കും അൽ സുഹൃത്തുക്കളെ ആത്മീയോൽകർഷം ആഗ്രഹിക്കുന്നവരുടെ ഉള്ളിൽ ഒരു അണുമണി തൂക്കം കിബിർ വരരുത് പിന്നെ വരണ്ടത് മഹബത്തും വിനയവുമാണ് അള്ളാഹു നമ്മളെ ഒന്നിപ്പിക്കട്ടെ അള്ളാഹു നമ്മളെ ഒന്നിപ്പിക്കട്ടെ ഒടുക്കത്തെ മാറ്റിവെക്കണം അഗ്നിയുടെ നാളങ്ങൾ വിറകിനെ തുടച്ചു കളയുന്നത് പോലെ നോക്കൂ ഹസദ് ഒരു രോഗമാ ഒരു രോഗമാ അതുപോലെ തന്നെ ഓലബ് കോപം കോപം ഉണ്ടാവും ഒരു സഹാബി വന്നിട്ട് നബിയോട് പറഞ്ഞല്ലോ ഔസിനി എന്നെ ഉപദേശിക്ക് അപ്പൊ ലാ പറഞ്ഞ് നീ ദേഷ്യപ്പെടരുത് ഔസിനി ലാ തകലബ് ഔസിനി ലാ പലവട്ടം ആവർത്തിച്ചു ഈ ഹദീസ് എടുത്തുകൊണ്ട് മനഃശാസ്ത്രജ്ഞര് പറയുന്നത് ആ മനുഷ്യൻ ഒരു കോപിഷ്ടനായിരുന്നു പ്രവാചകനോട് വസീയത്ത് ഉപദേശിക്കെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആദ്യം തന്നെ അതാ ഉപദേശമാ മുത്തിനുപി കൊടുത്തത് സുഹൃത്തുക്കളെ കോപം വരുമ്പോൾ ആ മനുഷ്യന്റെ ദേഹത്തൊരു പ്രത്യേകതരം പദാർത്ഥം ഉത്പാദിപ്പിക്കുന്നു പോലും കോപം വരുമ്പോ ഉണ്ടോ ഹോർമോണുകൾ അതെടുത്ത് ഈ എലിക്ക് കുത്തിവെച്ചു ശാസ്ത്രജ്ഞന്മാര് അപ്പോ ഈ എലി ഓടി തലയടിച്ച് അത്ര നല്ല സാധനമായി കോപം വരുമ്പോൾ മനുഷ്യന്റെ ദേഹത്ത് പ്രവർത്തിക്കുന്നത് അള്ളാഹുന്റെ റസോല് പറയുന്നുണ്ട് നീ അയാളുടെ കണ്ണ് നോക്ക് ചുവന്ന് തൊടുത്തത് കണ്ടില്ലേ കഴുത്തിലെ ഞരമ്പ് കാണുന്നില്ലേ അതൂതി വീർത്തിരിക്കുന്നത് കാണുന്നില്ലേ എന്തൊക്കെയോ ആ ശരീരത്തിൽ പ്രവർത്തിക്കുകയാ ജുനൂൻ കോപത്തിന്റെ ആരംഭം ഭ്രാന്ത അവസാനം സങ്കടമാ ആ സമയത്താണല്ലോ ആയുധമൊക്കെ എടുത്ത് പ്രയോഗിക്കുന്നത് അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിനൊക്കെ കാരണം ഈ മാംസ കഷ്ണമ രാജാവ് നന്നായാൽ പ്രജകൾ നന്നായി രാജാവിനെ നന്നാക്കണം ഇന്നല്ലാഹുലുസാമിക്കും സുബരിക്കും അള്ളാഹു നിങ്ങളുടെ ജിസ്മോ സൂറത്തോ നോക്കുന്നില്ല ആകാര ആകാരസൗവം നോക്കുന്നില്ലുറുപിക്കും നിങ്ങളുടെ ഖൽബാണ് അല്ലാഹു നോക്കുന്നത് ഹസദില്ലാത്ത കിബറില്ലാത്ത പൊങ്ങച്ചമില്ലാത്ത നല്ലൊരു മനസ്സ് എല്ലാവരെയും സ്നേഹിക്കുന്ന മനസ്സ് അള്ളാഹു പറയാനുണ്ട് ഒന്നും ആയിട്ടില്ല ഒരു ചെറിയ പറഞ്ഞു അള്ളാഹു ആ ഉമ്മയുടെ മനസ്സ് പടച്ചവൻ അവരുടെ മുറാദ് ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ അള്ളാഹു അവരുടെ സ്വീകരിക്കട്ടെ സുഹൃത്തുക്കളെ റോഡിലും പറമ്പത്തും തൊടിയിലും ഒക്കെ വേസ്റ്റ് ഇടുക ഉപദ്രവിക്കല്ലേ

ഏതൊക്കെയാ എന്തൊക്കെയാ ഉണ്ടോന്നിടുന്ന കനാലിൽ ഒന്നോ വഴികളില് മനസ്സിലായില്ലേ അറബ് മാലിന്യം ഒക്കെ വലിച്ചെറിയുന്നു അള്ളാഹുത്തല്ല അത് ശ്രദ്ധിക്കാൻ പഠിച്ചോ തൗഫീക്ക് നൽകട്ടെ നമ്മുടെ നാടും നമ്മുടെ ആറും നമ്മുടെ തൊടും നാടീ ഞരമ്പുകളാ ഇട ഒരു വീട്ടിന്റെ മുഴുവൻ ഓസും അങ്ങോട്ടാ വെച്ചിരിക്കുന്ന തോട്ടിലേക്ക് സുബഹാന അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതൊക്കെ മണ്ണ് കുഴിച്ച് ഭൂമിയിൽ തന്നെ അത് നിക്ഷേപിക്കണം ഒരിക്കലും അന്തരീക്ഷം മലിനമാകാൻ ഈമാൻ അല്ലേ ഈമാന്റെ അർത്ഥ വൃത്തി വീടും പരിസരവും ഫ്രണ്ട് പൂന്തോട്ടം ബാക്കിലോ നമ്മുടെ വീടിന്റെ അധികം വീടുകളുടെയും ബായ്ക്കിൽ വൃത്തികേടുകളാ അല്ലേ വിസർജനീയ വസ്തുക്കളാ അതിനു മാറ്റം വരുത്തണം ബാക്ക് സൈഡും മനോഹരമാക്കണം പൂന്തോട്ടം ഗാർഡൻ അതുപോലെ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് നാടും നമ്മുടെ നഗരവും നമ്മുടെ ഗ്രാമവും ഗ്രാമത്തിൻ്റെ ഭംഗിയും നന്നാക്കണം ഞാൻ മുടിക്കൽ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ് ഈ പള്ളിയുടെ പരിസരം മനോഹരമായ ഉദ്യാനമാക്കിയിരിക്കുകയാണ് അലഹമില്ല ഇത് പൂർവാധികം ശ്രദ്ധിക്കാൻ അള്ളാഹു പരിപാലന സമിതിക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു ഈ മഹല്ലിനെ കബൂലാക്കുമാറാവട്ടെ ഇതിൻ്റെ പരിപാലന സമിതി ഈ ിലെ ഓരോ അംഗങ്ങൾ അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ അവർ വിദ്യ നേടുന്നു അവരെ വിദ്യാസമ്പന്നരാക്കണേ അല്ലോ വിദ്യാസമ്പന്നരാക്കണേ അല്ല നിന്റെ കലാം കാണാതെ പഠിക്കുന്നു അവരെ ഹാഫിലിങ്ങളാക്കി തരണേല്ലോ അള്ളാഹുവേ പടച്ചവനെ പ്രകാശമാകുന്ന എൽമു പഠിക്കുന്നു അവരെ ഹാഫിലിങ്ങളും തരണേ തരണേയല്ലോ ഞങ്ങളുടെ ബിസിനസ്സിൽ നീ ബർക്കത്തും ഉയർച്ചയും തരണേ തരണേയല്ലോ ആസിദിൻ്റെ അസൂയ സാഹിറിൻ്റെ മാരണം അള്ളാഹുവെ ആയിനിൻ്റെ കരിങ്കണ്ണിൽ അള്ളാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരണേയല്ലോ ഞങ്ങളുടെ ജീവിത പങ്കാളി പ്രിയപ്പെട്ട ഭാര്യ ഞങ്ങളുടെ എല്ലാം സ്വഭാവം നന്നാക്കി തരണയല്ല ഞങ്ങളിൽ പലരും പെട്ടെന്ന് കോപം വരുന്നവരാണ് റബ്ബെ അള്ളാഹു ഞങ്ങളുടെ സ്വഭാവം സൽ സൽസ്വഭാവമാക്കി തരണയല്ലോ സൽസ്വഭാവികളാക്കി തരണയല്ലോ ഞങ്ങളുടെ ഹൃദയത്തെ സ്ഫുടം ചെയ്യാൻ സദാ സമയം നാവുകൊണ്ട് തിക്രിച്ചു ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ അള്ളാഹുവേ നീ തൗഫീഖ് തരണേ അല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ ദുഴ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ലോ ഭക്ഷണം തരുന്നവർ ആതിഥ്യം വരളുന്നവർക്ക് നീ ബർക്കത്ത് നൽകണേ നൽകണയല്ലോ ഈ സദസ്സിലേക്ക് വന്ന് രണ്ട് രണ്ടര മണിക്കൂറായി ഇരുന്ന് ഈ വിജ്ഞാന സദസ്സിൽ ഇരുന്ന എല്ലാ മൊമിനിങ്ങൾക്കും സ്നേഹനിധികളായ ഈ നാട്ടിലെ മുഴുവൻ സഹോദരിമാർക്കും അള്ളാഹുവേ നീ മൗഫറത്ത് നൽകണേ നൽകണയല്ലോ ഇതുപോലെ സ്വർഗീയ ആരാമങ്ങളിൽ നീ ഒരുമിപ്പിക്കണേ ഒരുമിപ്പിക്കണയല്ലോ നിന്റെ ജിവാറിൽ നിന്റെ അയൽപക്കത്ത് നിന്റെ ഹബീബിന്റെ അടുത്ത് അള്ളാഹുവേ ഞങ്ങളെ നീ ഇരുത്തണേ ഇരുത്തണയല്ലോ നീ ഇരുത്തണേ ഇരുത്തണയല്ലോ